ആകർഷിക്കുന്ന സൗന്ദര്യമാണ് കൊറിയൻ സുന്ദരിമാരുടേത് അവരെ പോലെ ആ ഒരു സൗന്ദര്യം നമുക്കും വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും കൊറിയൻ സുന്ദരിമാരെ പോലെ തിളക്കമാറുന്നതും ഗ്ലാസ് പോലെയുള്ള ചർമ്മം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അനത്തം ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ അമർക്കുന്നത് എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കൊറിയൻ സുന്ദരിമാരുടെ അവരുടെ ആ ഒരു തിളങ്ങുന്ന ചർമ്മം നമുക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈ പറയുന്ന രീതിയിൽ മുടങ്ങാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതേപോലെ ചർമ്മം സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളിത് ചെയ്യാതിരിക്കുക അതിന് പകരം വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുക കാരണം എല്ലാവർക്കും എല്ലാം കാര്യങ്ങളും മുഖത്ത് ചെയ്താൽ റിസൾട്ട് കിട്ടണം എന്നില്ലല്ലോ ഇപ്പം ഞാനിപ്പം കൊറിയൻ സുന്ദരിമാരുടെ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എത്ര നിറം കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഇപ്പം ചില ആൾക്കാർക്കാണെങ്കിൽ എത്ര ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് സുന്ദരിമാരുടെ ആ ഒരു സ്കിൻ കെയർ സീക്രട്ട് ഞാൻ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞ അതേ രീതിയിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ കാര്യം കുറച്ച് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ മാറ്റം കണ്ടെത്താനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുവാണെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ടൊന്നും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താലൊന്നും റിസൾട്ട് കിട്ടില്ല കാരണം മാജിക് അവിടെ എവിടെയെങ്കിലും നടന്നാലേ ആ ഒരു കൊറിയൻ സുന്ദരിമാരെ പോലെ നിങ്ങളുടെ മുഖവും സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ സൗന്ദര്യം വീണ്ടെടുക്കാനും ഒരു പാടൊന്നുമില്ലാത്ത തിളങ്ങൾ ചർമ്മം സ്വന്തമാക്കാനും ഗ്ലാസ് പോലെയുള്ള ചർമ്മം സ്വന്തമാക്കാനുമായിട്ട് സാധിക്കും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരാഴ്ചയോളം കണ്ടിന്യൂ ചെയ്യുക ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ കുറച്ച് മാറ്റം കാണും അപ്പോൾ നിങ്ങൾ അത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് ആ നിറം സ്വന്തമാക്കി നിർത്താനും സാധിക്കുന്നതാണ് വെറുതെ പറയുകയല്ല ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ചെയ്തപ്പോൾ നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കിയാലോ അതിൻ്റെ റിസൾട്ടും ഞാൻ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഞാനിപ്പം മൂന്നാലഞ്ച് പ്രാവശ്യം ഇട്ടിട്ടാണ് ഇതിടുന്നത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണിച്ചു തരാനായിട്ട് സാധിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിന് എന്തൊക്കെ വേണം ഉള്ളത് കണ്ടു നോക്കാം കൊറിയൻ സുന്ദരിമാരുടെ സീക്രട്ടായിട്ടുള്ള ആ ഒരു റൈസ് ക്രീമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സാധാരണ നാടൻ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസോ പച്ചരിയോ ഒന്നുമല്ല ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നാടൻ അരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതും ഇതുതന്നെ അല്ലയോ അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ആ ഒരു ക്രീം തയ്യാറാക്കാൻ പോകുന്നത് കൂടാതെ തന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട് ഉള്ളത് വഴിയേ ഞാൻ പറയാം അധികം സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വേവിച്ച ചോറ് എടുത്തു വച്ചിരിക്കുന്നത് ഇനി ഈ ഒരു ചോറ് ഞാൻ എടുത്തിരിക്കുന്ന അളവെന്ന് പറയാം സ്പൂണ് നമ്മുടെ സ്പൂണില്ലയോ കൊച്ചു സ്പൂണിൻ്റെ ഒരു നാല് സ്പൂണിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചോറ് വേവിച്ചത് നമ്മുടെ നാടൻ ചോറ് കണ്ടില്ലേ വലിയ അരിയുള്ള നാടൻ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം നമ്മൾ ആ ചോറ് വേവിക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല ആ വെള്ളം കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലാതെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ആ ഒരു വെള്ളം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സ്പൂണ് രണ്ട് സ്പൂണോളം ആ ഒരു വെള്ളമുണ്ട് അത്രയും മാത്രം മതി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല ഇത് ഇനി നമുക്ക് ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ക്രീം പരുവത്തിലാക്കി അടിച്ചോണ്ട് വരാം അങ്ങനെതാ ക്രീമി പരുവത്തിലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇനി ഇത് നല്ലേക്ക് മാറ്റാം ആ മാറ്റുന്ന രീതിയൊക്കെ വേറെ രീതിയിലാണ് നമ്മൾ മാറ്റുന്നത് അത് ഞാൻ കാണിക്കാം പാത്രം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു തുണി വെച്ചു കൊടുക്കുക നല്ല വെള്ള തുണി വെക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ നിന്ന് അടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചോറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ലിക്വിഡ് അത് അതിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തുണി ആക്കിയിട്ട് ഇങ്ങനെ ഇതങ്ങ് പിഴിയണം അപ്പോൾ അതിൻ്റെ ക്രീം താഴേക്ക് നമുക്ക് വീണ് കിട്ടും ഇത് കണ്ടല്ലോ വീടിന്ന് കണ്ടല്ലോ ഇതാണ് നമുക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ ആ ഒരു കൊറിയൻ സുന്ദരിമാരുടെ ഫേസ് പാക്കിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ക്രീം എന്ന് പറയുന്നത് എത്രയോ ദിവസം വേണമെങ്കിലും നമുക്ക് ഈ ഒരു കേട് കൂടാതെ ഇതിരിക്കുന്നതാണ് നമ്മൾ കുറച്ച് ടൈം എടുക്കണം എന്നാലേ നമുക്ക് അതിനകത്തുനിന്ന് നമ്മൾ ആ ഒരു ചോ അടിച്ച ആ ഒരു നമുക്ക് നമുക്കതിൻ്റെ ആ ലിക്വിഡ് കിട്ടുകയുള്ളൂ കേട്ടല്ലോ വീരുന്നില്ല അടിപൊളിയാണിത് നമ്മളിപ്പം എടുത്ത ആ ഒരു അളവിനനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഒരു രണ്ട് സ്പൂണോളമേ നമുക്ക് ക്രീം കിട്ടത്തുള്ളൂ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കണമെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മാത്രം മതി നമ്മൾ ആ ചോറ് ചോറെടുക്കുന്നതിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പം ആ ഒരു നമ്മൾ പച്ചരി വെച്ചുണ്ടാക്കുന്നതും ബസ്മതി റൈസ് വെച്ചുണ്ടാക്കുന്നതും സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല കാരണം ഞാൻ നമ്മുടെ നാടൻ അരി വെച്ചിട്ട് ചെയ്യാനായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടം കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഇങ്ങനെ വസ്മതി അരിയൊന്നും അധികം കണ്ടുവരാനൊന്നും ചാൻസ് കുറവാണെന്നില്ല നമ്മൾ ഒന്നെങ്കിൽ ബിരിയാണി വെക്കാൻ വെക്കുമ്പോൾ മേടിക്കുമ്പോൾ അതൊന്ന് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കും ഇതേപോലുള്ള ക്രീം ഒന്നും വെക്കാൻ നമ്മുടെ അമ്മമാരൊന്നും തന്ന് തരണം എന്ന് വരില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ നാടൻ അരി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ റേഷൻ അരി ആണെങ്കിലും നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ എടുക്കുകയാണ് ഞാൻ കാണിച്ചു തന്നെ ബാക്കി അതിൻ്റെ കൊന്ത് ബാക്കി വരും കണ്ടാൽ നമ്മൾ ഈ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ പറ്റിയിരിക്കും അതൊക്കെ അതിനകത്തോട്ടങ്ങ് വീണോളും കണ്ടല്ലോ ഇങ്ങനങ്ങ് എടുക്കാം ബാക്കി ഞാൻ എടുത്തിട്ട് ശേഷം നിങ്ങളെ കാണിക്കാം ഇത്ര എടുത്തിട്ടുണ്ട് ഞാൻ കാണിക്കാം ബാക്കി അതിൻ്റെ ആ ഒരു കൊന്ത് കണ്ടോ ഇതേപോലെ ഇതേപോലായിട്ടിരിക്കും ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലും മുഖത്തും ഒക്കെ തേക്കുന്നത് നല്ലതാണ് ചർമ്മത്തെ നല്ലപോലെ ഗ്ലോ ആക്കാനും ബ്രൈറ്റാക്കാനും ആയിട്ടൊക്കെ ഈ ചോറ് നമുക്ക് സഹായിക്കും കൂടാതെ തന്നെ മുഖത്തെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനായിട്ടും സഹായിക്കുന്നതാണ് ഈ ചോറിൻ്റെ ഈ കൊന്തെന്ന് പറയുന്നത് ബാക്കി വന്നത് ഇരിപ്പുണ്ട് ക്രീം കണ്ടല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അവരതിൽ പറഞ്ഞിരിക്കുന്നത് എന്തോ ഇതാണ് നമ്മുടെ കോക്കനറ്റ് ഓയിലാണ് കോക്കനറ്റ് ഓയിൽ നമ്മുടെ ചർമ്മം നല്ലപോലെ സോഫ്റ്റ് ആക്കാനൊക്കെ നല്ലതുപോലെ സഹായിക്കുന്നതാണ് നമുക്കൊരു മൂന്ന് അങ്ങനെ ഒരു സ്പൂൺ കോക്കനട്ട് മിൽക്ക് ഞാൻ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കാക്ക് ചേർക്കാൻ പോകുന്നത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അതിൽ അതുപോലെ തന്നെയാണ് പറഞ്ഞത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം അപ്പം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ സ്കിന്നിന് അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇട്ടില്ലേലും കുഴപ്പമില്ല വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കാം നല്ലതുപോലെ കാരണം ഓയിലൊക്കെ ഒന്ന് പൊങ്ങി കിടക്കും കുഴപ്പമില്ല നല്ലതുപോലെ അതങ്ങ് മിക്സ് ആകുമ്പോഴത്തേക്ക് അതങ്ങ് കറക്റ്റായിട്ട് കിട്ടും കണ്ടല്ലോ നല്ലതുപോലായിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് കട്ടി പരുവത്തിലായിട്ട് മാറും കേട്ടോ അതിനുശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അലവേറ ജെല്ലാണ് ഞാനിപ്പം അലവേറ ജെല്ല് കടയിൽ നിന്ന് മേടിക്കുന്ന അലവേറ ജെല്ലാണ് എടുക്കുന്നത് ഒരു സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലൊന്ന് മിക്സാക്കാം ഈ അലവേറ ജെല്ലും നമ്മുടെ അത്രയും കാര്യങ്ങൾ കൂടി നല്ലതുപോലെ മിക്സ് ആക്കണം അല്ലെങ്കിൽ അലവേറ ജെല്ല് മിക്സ് ആവാതെ ഒരു ഭാഗത്തേക്ക് മാറി അതങ്ങ് കിടക്കും അതുകൊണ്ട് നല്ലതുപോലെ കറക്റ്റായിട്ട് മിക്സ് ആക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈയൊരു ക്രീം പരുവത്തിനായിട്ട് കിട്ടില്ല ഇത് നല്ലതാണ് സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ ഒക്കെ മാറ്റാനും സ്കിന്നിൻ്റെ ഡ്രൈ ആകുന്നതൊക്കെ മാറ്റി നല്ലതുപോലെ സോഫ്റ്റ് ആവാനും തിളങ്ങുന്ന ചർമ്മം സ്വന്തമാക്കാനും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കും നമ്മുടെ കൊറിയൻ സുന്ദരിമാരുടെ അതിനകത്ത് നിന്നും നമ്മളതായിട്ടുള്ള ഒരു ചെറിയ ഒരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട് അവരതിൽ ചെയ്തേക്കുന്നത് അതേ പരുവത്തിൽ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ രണ്ട് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്ന് അലവേറ ജെല്ലും പിന്നെ ഒരു കോക്കനട്ട് മിൽക്കും കൂടിയാണ് നമ്മൾ ചേർത്തത് കൂടാതെ അവരും അതിൽ കോക്കനട്ട് മിൽക്ക് ചേർക്കുന്നുണ്ട് പക്ഷേ എന്നാൽ നമ്മളതായിട്ടുള്ള ഒരു ഇച്ചിരി മാറ്റം കൂടി വരുത്തി നമ്മൾ നമ്മുടെ സ്കിന്നിൽ ചേർക്കുമ്പോൾ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടണ്ടേ അതേപോലെ തന്നെ ഗ്ലാസ് പോലെ ആക്കി എടുക്കണ്ടേ നമ്മുടെ ചർമ്മവും അതിനുവേണ്ടിയാണ് ഞാൻ ഇതേ രീതിയിൽ ചെയ്തത് ഞാനിപ്പം ഈ പരിവ ആദ്യമേ ഒന്ന് ഉണ്ടാക്കി നോക്കി എൻ്റെ സ്കിന്നിൽ തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ലൊരു മാറ്റം കിട്ടുന്നുണ്ട് പക്ഷേ എളുപ്പം ഒറ്റ ദിവസവും കൊണ്ടൊന്നും കിട്ടില്ല നമ്മൾ മുഖത്തിട്ട് തുടച്ച് മാറ്റുമ്പോൾ ഒന്നും കിട്ടില്ല കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം കണ്ടുവരുന്നുണ്ട് മുഖത്തിന് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ പഴയതുപോലൊന്നും മുഖം ആവുന്നൊന്നുമില്ല നല്ലൊരു മാറ്റം കിട്ടുന്നതാണ് ഈയൊരു കാര്യത്തിൽ നിന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ലപോലെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റാക്കാനുമായിട്ടൊക്കെ എളുപ്പം തന്നെ സാധിക്കും അങ്ങനെ നമ്മുടെ സംഭവം തയ്യാറായിട്ടുണ്ട് ഇനി ഞാനിത് മുഖത്ത് ഇട്ടിട്ടുള്ള റിസൾട്ടും ഒക്കെ നിങ്ങളെ കാണിക്കാം ഇതൊരു മസാജിങ് മസാജിങ് ക്രീമാണ് ഇതിട്ടിട്ട് മുഖം നമുക്ക് കഴുകണം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്നും ഇടുവാ മുഖത്ത് അതിന് ശേഷം നിങ്ങൾ കുറച്ച് കിടക്കുന്ന കഴുകി കളഞ്ഞാൽ മതി അതിനുശേഷം വേറെ മുഖത്തൊന്നും ഇടാതിരിക്കുകയാണെങ്കിൽ നമ്മളാ ഈ ഇത് ശേഷം ആ ഒരു സ്കിന്നിനകത്തേൻ്റെ ആ ഒരു ഇത് ഇരിക്കുമ്പോൾ എല്ലാം സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്ന് ഫേസിൻ്റെ സ്കിന്നിലേക്കെല്ലാം ഇറങ്ങി ചെന്നിട്ട് നല്ലതുപോലെ റിസൾട്ട് നൽകും കൂടാതെ തന്നെ നമുക്ക് ഈ ചോറൊക്കെ ആകുമ്പോൾ സ്കിന്ന് വലിയാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ കഴുകാൻ വേണ്ടി പറയുന്നത് കഴുകില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ട് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ കഴുകേണ്ട ആവശ്യമില്ല ഇനി ഇത് ഞാൻ മുഖത്തിട്ടിട്ടുള്ള ആ റിസൾട്ടും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം ആണ് ഇരിക്കുന്നത് ഇത് നമുക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് നൈറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ഡെയിലി വിടാം ഇതിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞോട്ട് മുഖം നിങ്ങൾ കഴുകിയിട്ടേ കിടക്കാവുള്ളൂ അല്ലെങ്കിൽ മുഖത്തിന് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും ഇറിറ്റേഷൻ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് കിടക്കാം കുഴപ്പമോ ഒന്നുമില്ല ചെറുതായിട്ട് മുഖത്ത് ഒരു വലിച്ചിൽ തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചില സമയത്ത് ഇടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത് ഇട്ടുകൊണ്ടാ കിടക്കാം എന്നാണ് പതിവ് കാരണം മുഖത്തുനിന്ന് കഴുകാറില്ല എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇടുന്ന തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയാം ഞാൻ എൻ്റെ കയ്യിലും ഇട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ഇടുന്ന സമയത്ത് ഇതാ കണ്ടോ സ്കിന്നിലേക്ക് ഇറങ്ങുന്നതുകൊണ്ടോ കാണാൻ കഴിയുന്നുണ്ടല്ലോ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടല്ലോ ആ ഒരു ഇത് കണ്ടോ കണ്ടല്ലോ ഈ ചാർമോൺ ഈ ചാർമോവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ കാരണം ഞാൻ അടുത്താണ് വെക്കുന്നത് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലയോ ഞാൻ ഇപ്പം ഇട്ട് മസാജ് ചെയ് ഞാൻ മസാജ് ചെയ്തതേ ഉള്ളൂ കണ്ടല്ലോ ഇനി ഞാനിത് നേരം ഒന്ന് വെച്ചതിന് ശേഷം തുടച്ച് മാറ്റിയിട്ടുള്ള റിസൾട്ടൂടെ നിങ്ങളെ കാണിക്കാം ഇപ്പം തന്നെ എൻ്റെ കൈടെ ആ ഒരു വ്യത്യാസം ഇപ്പം തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഞാൻ കുറച്ച് നേരം ആയിട്ടുണ്ട് ഞാനിപ്പോൾ തുടച്ച് മാറ്റുകയാണ് കാരണം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണുന്നതിന് വേണ്ടി ഞാൻ വേറുള്ള കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ആ വ്യത്യാസം കിട്ടും നല്ല ബ്രൈറ്റായിട്ട് നല്ലതുപോലെ ഗ്ലോ ആയിട്ട് ഞാനിപ്പം എൻ്റെ മുഖത്ത് ഇട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കാണാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇടുന്നുണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഒരു വ്യത്യാസം കാണുന്നത് കണ്ടോ ഓക്കെ ഞാൻ ഇനി തുടച്ചുകൂടെ മാറ്റി കാണിച്ചു തരാം വിട്ടിട്ടില്ല കണ്ടല്ലോ മുട്ട ആ ഒരു ചേഞ്ച് കണ്ടല്ലോ വെറുതെ പറയല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളത് അടുപ്പിച്ച് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കിട്ടുകയുള്ളു കണ്ടെ അടുപ്പിച്ച് ചെയ്താലേ ആ ഒരു വ്യത്യാസം കിട്ടുകയുള്ളു കണ്ടോ എൻ്റെ കൈയുടെ ഇപ്പോഴത്തെ കളറും ഞാൻ അടുപ്പിച്ച് വെച്ചു തന്നെ നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ വ്യത്യാസം കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം എന്നാലേ വ്യത്യാസം കാണാനായിട്ട് സാധിക്കുകയുള്ളു എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ തീർച്ചയായിട്ടും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരാഴ്ച ചെയ്തിട്ടും വ്യത്യാസം കാണുന്നില്ല എങ്കിൽ നിങ്ങളിത് ചെയ്യണ്ട നിങ്ങൾ അതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തതും ഒരു കുഴപ്പമില്ല മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കരുതേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് ചോദിക്കാൻ കൂടി മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ആശ്വസിക്കുന്നു ബൈ